എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതിൽ മാക്സിമൈസേഷൻ വിത്ത് ത്രീ കൺസ്ട്രെയിൻസ് അപ്പം ത്രീ കൺസ്ട്രൈൻസ് ഉള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം എങ്ങനെ ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വെ ഈ വീഡിയോയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം സോ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും ഓക്കെ സോ നമുക്ക് സൊല്യൂഷൻ പാർട്ടിലോട്ട് പോകാം സോ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നത് മാക്സിമൈസേഷൻ വിത്ത് ടു കൺസ്ട്രെയിൻസാണ് ഓക്കെ അതായത് രണ്ട് കൺസ്ട്രെയിൻസുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ഗ്രാഫിക് മെത്തേഡ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു സോ അതിൽ ഞാൻ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക് മെത്തേഡ് എന്താണ് എൽ പി പ്രോബ്ലം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്നുള്ള കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക ഓക്കേ സോ ഇതിൽ ഇപ്പോൾ മാക്സിമൈസേഷൻ വിത്ത് ത്രീ കൺസ്ട്രെൻസ് സോ നമ്മുടെ പ്രോബ്ലം മാക്സിമൈസ് ഇസ് ഇഡ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു തൗസൻഡ് എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് സോ ഇത് മൂന്നുമാണ് നമ്മുടെ മൂന്ന് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നൗ എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വിച്ച് മീൻസ് എക്സ് വൺ ആൻഡ് എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പം സീറോയോ അതിൽ കൂടുതലോ ആയിരിക്കണം എക്സ് വണ്യും എക്സ് ടുവിൻ്റെയും വാല്യൂസ് വിച്ച് മീൻസ് എക്സ് വൺ ആൻഡ് എക്സ് ടു ഷുഡ് ബി പോസിറ്റീവ് വാല്യൂസ് സോ ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക് മെത്തേഡ് ഇതിലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യുന്നത് സോ ഫേസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ മൂന്ന് കൺസ്ട്രെയിൻസിൻ്റെയും ഇക്വേഷൻ ഫോമിൽ എഴുതുക എന്നുള്ളതാണ് ഓക്കെ സോ ഫേസ്റ്റ് കൺസ്ട്രെയിൻറ് എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഇസ് ഈക്വൽ ടു തൗസൻഡ് ഫേസ്റ്റ് കൺസ്ട്രെയിൻറ്റ് സെക്കൻഡ് വൺ എക്സ് വൺ പ്ലസ് എക്സ് ടു ഇസ് ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് സോ തേർഡുണ്ട് തേർഡ് നമുക്ക് എഴുതാം അതിനു മുമ്പായിട്ട് ഈ ഫസ്റ്റും സെക്കൻഡ് കൺസ്ട്രയിൻ്റ് രണ്ടിൻ്റെയും നമുക്ക് എക്സ് എക്സ് വണ്യും എക്സ് ടുവിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം സോ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒന്ന് സീറോ ആക്കി കൊടുത്തിട്ട് മറ്റേതിൻ്റെ മറ്റ് ഒരു വേരിയബിൾ സീറോ ആക്കിയിട്ട് മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കും ഓക്കെ സോ ഫസ്റ്റ് കൺസ്ട്രൈൻ നോക്കാം ഫസ്റ്റ് ഇക്വേഷൻ എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഇസ് ടു തൗസൻഡ് അപ്പം എക്സ് വൺ ഇസ് ഈക്വൽ ടു സീറോ ആക്കി സോ എക്സ് ടു എത്രയെന്ന് കാണണം സോ സീറോ പ്ലസ് ടു എക്സ് ടു ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് വിച്ച് മീൻസ് എക്സ് ടു ഇസ് ഈക്വൽ ടു റ്റു തൗസൻഡ് ബൈ ടു തൗസൻഡ് എക്സ് ടുവിന് സീറോ എടുക്കണം ഇപ്പം എക്സ് വൺ എത്രയാണുള്ളത് ഇപ്പം എക്സ് വൺ പ്ലസ് ടു ഇൻറ്റു സീറോ ഇസ് ടു തൗസൻഡ് വേറെ എക്സ് വൺ ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് സോ നമുക്കിവിടുന്ന് രണ്ട് പോയിൻറ്റ്സ് കിട്ടും സോ ദ പോയിൻസ് ആർ എക്സ് വൺ സീറോ ആയപ്പോൾ തൗസൻ്റ് ആൻഡ് എക്സ് വൺ എക്സ് ടു സീറോ ആയപ്പോൾ എക്സ് എക്സ് വൺ ഇസ് ടു തൗസൻഡ് സോ ഇതിൽ നിന്നുള്ള പോയിന്റ് സീറോ തൗസൻഡ് ഇതിൽ നിന്നുള്ള പോയിന്റ് ടു തൗസൻഡ് സീറോ സോ ഇതാണ് നമ്മുടെ രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് സോ ഇതുപോലെ സിമിലർലി നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനിലും ഇതുപോലെ ചെയ്യുകയാണ് എക്സ് വണ് ഇസ് ഈക്വൽ ടു സീറോ എക്സ് ടു ഇസ് ഇക്വൽ ടു എത്ര zero plus x two is equal to thousand five hundred x two is equal to thousand five hundred now x two is equal to 0 to x one in the x one plus zero is equal to thousand five hundred x one is equal to thousand five hundred so here points are. നമ്മൾ സീറോ എടുത്തപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ സീറോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് വൺ എക്സ് ടു സീറോ ആകുമ്പം എക്സ് വൺ ഇസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ എക്സ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീറോ ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് രണ്ട് പോയിന്റ്സ് കിട്ടി സെക്കൻഡ് ഇക്വേഷൻ ഇന്ന് രണ്ട് പോയിന്റ്സ് കിട്ടി പിന്നെ നമ്മുടെ തേർഡ് കൺസ്ട്രൈൻറ്റ് എന്താണ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് അതേ ഇനി നമ്മൾ പ്രത്യേകിച്ച് അനു സോൾവ് ചെയ്യാനൊന്നുമില്ല എക്സ് ടുവിൻ്റെ വാല്യൂ മാത്രമാണ് തന്നിരിക്കുന്നത് സോ എക്സ് ടു ഇസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് എന്ന് നമ്മൾ എഴുതി ഓക്കെ അപ്പം നമുക്കിനി ഈ ഈ ഇത് ഈ രണ്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും ഈ രണ്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും പിന്നെ ഇതിനും ഒരു ലൈൻ കിട്ടും അപ്പം മൂന്ന് കൺസ്ട്രെയിൻസിൻ്റെയും പോയിന്റ്സ് നമുക്ക് കിട്ടിയ ഈ പോയിന്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് ത്രീ സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടും ഓക്കെ നമുക്കത് പ്ലോട്ട് ചെയ്ത് നോക്കാം ഓക്കെ സോ നമ്മുടെ ഗ്രാഫിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് സൊ പോയിൻസിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇത് എക്സ് വൺ ആക്സസ് ഇത് എക്സ് ടു ക്സിസ് ഫസ്റ്റ് പോയിൻറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് സീറോ തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് സീറോ അപ്പം സീറോ തൗസൻഡ് അത് എവിടെയാണ് സീറോ തൗസൻഡ് ഞാൻ ടു തൗസൻഡ് സീറോ ഓക്കെ സോ രണ്ട് പോയിൻറ്റ്സ് കിട്ടി ജോയിൻ ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഫേസ്റ്റ് കൺസ്ട്രൈൻ്റ് ആണ് വിച്ച് ഇസ് എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് ഇനി നമ്മുടെ സെക്കൻഡ് കൺസ്ട്രൈൻറ്റിൻ്റെ പോയിൻറ്റ്സ് എന്താണ് സീറോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീറോ സീറോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീറോ ഓക്കെ രണ്ട് പോയിന്റ്സ് കിട്ടിയല്ലോ നമുക്കിത് ജോയിൻ ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിൻ്റെ ലൈനാണ് വിച്ച് ഇസ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഇസ് ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ രണ്ട് ലൈൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തു ഇനി മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്താണ് നമ്മുടെ എക്സ് ടു ഇസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് അപ്പം ഫൈവ് ഹൺഡ്രഡിന് ജസ്റ്റ് മേളിലായിട്ടാണ് സിക്സ് ഹൺഡ്രഡ് വരിക അപ്പോൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു ഇവിടെ നമ്മൾ എക്സ് ടു ഇസ് ഈക്വൾ ടു സിക്സ് ഹൺഡ്രഡ് അപ്പം എക്സ് വൺ സീറോ ആണ് അപ്പോൾ സീറോ സിക്സ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ഇവിടുത്തെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ തേഡ് കൺസ്ട്രെയിൻറ്റ് ആണ് എക്സ് ടു ഇസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് സോ നമ്മളിവിടെ മൂന്ന് ലൈൻസും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ടു ഫൈൻഡ് ദി ഫീസിബിൾ റീജൻ അപ്പോൾ ഫീസിബിൾ റീജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദ റീജൻ കോമൺ ടു ഓൾ ദി കൺസ്ട്രസ് അപ്പോൾ ഈ മൂന്ന് കൺസ്ട്രെയിൻസിനും കോമൺ ആയിട്ടുള്ള റീജൻ ആയിരിക്കണം പിന്നെ എങ്ങനെയാണ് നമ്മുടെ ടെക്നിക്ക് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ എന്ന് പറയുമ്പം ആ ലൈൻസ് കിടക്കുന്നതിൻ്റെ താഴെ ബിലോ പോർഷനിലായിരിക്കണം ഫീസിബിൾ റീജ്യൻ വരേണ്ടത് സോ കോമൺ ആയിട്ട് മൂന്ന് ലൈൻസിൻ്റെയും പോർഷനുള്ള റീജ്യൻ നമുക്ക് ഇതാണ് സോ ഇവിടെ നോക്കിക്കാൻ ഈ റീജ്യൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ്റ്റ് ലൈനിന് ബിലോ ആണ് സെക്കൻഡ് ലൈനിൻ്റെ ബിലോ ആണ് തേർഡ് ലൈൻ്റെയും ബിലോ ആണ് ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജ്യൻ സൊ ഫീസിബിൾ റീജ്യൻ നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്തു സോ ഇതാണ് ഫീസിബിൾ റീജൻ അതിൻ്റെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക ഇവിടെ ഓ ഇത് നമ്മൾ എ എന്ന് കൊടുക്കാം ഇവിടെ ബി എന്ന് കൊടുക്കാം ഇത് സി എന്ന് കൊടുത്തു ഇവിടെ ഡി എന്ന് കൊടുത്തു സോ ഇത്രയുമാണ് നമ്മുടെ ഫീസിബിൾ റീജൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി നോക്കിക്കേ ഇത് നമ്മുടെ ഫേസ്റ്റ് കൺസ്ട്രെയിൻ്റിൻ്റെ ലൈനാണ് അതിൻ്റെ ബിലോ ആണ് നമ്മുടെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിൻ്റെ ലൈനാണ് അതിൻ്റെയും ബിലോ ആണ് തേർഡ് കൺസ്ട്രെയിൻ്റ് ലൈൻ അതിൻ്റെയും ബിലോ ആണ് എന്നാൽ മൂന്ന് കൺസ്ട്രെയിൻറ്റിനും കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയും ആണ് സോ ഇതാണ് ഒ എ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഒ എ ബി സി ഡി ഇതാണ് നമ്മുടെ ഫീസിബിൾ ീജിയൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫീസിബിൾ റീജ്യൻ കണ്ടുപിടിച്ചു ഇനി നമുക്ക് കാണേണ്ടത് ഈ ഫീസിബിൾ റീജിയൻ്റെ വേർട്ടെക്സ് ഉണ്ടല്ലോ ഒ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഓരോ വേർട്ടെക്സിൻ്റെയും പോയിന്റ്സ് എന്താണെന്നാണ് കാണേണ്ടത് ഓക്കെ സോ പോയിന്റ് ഒയിൻ്റെ എക്സ് വൺ എക്സ് ടു കോർഡിനേറ്റ്സ് എന്താണ് അപ്പോൾ ഈ ഒ എന്ന് പറയുന്ന വേ പോയിന്റിൻ്റെ എക്സ് വൺ എത്ര എക്സ് ടു കോർഡിനേറ്റ് സീറോ ആണ് സോ അത് ഇവിടെ എടുത്തു നമുക്ക് ഒ എ ബി സി ഡി അഞ്ച് വേർട്ടെക്സ് അല്ലെങ്കിൽ അഞ്ച് പോയിന്റ്സ് ആണുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് എക്സ് വൺ എത്ര എക്സ് ടു എത്ര ആണെന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അപ്പം പോയിൻ്റ് ഒ സീറോ സീറോ പോയിൻ്റ് എന്ന് പറയുന്നത് സീറോ സിക്സ് ഹൺഡ്രഡ് ആണ് അവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ സീറോ സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് ബി നോക്കിക്കേ ബി എന്ന് പറയുന്നത് ഫേസ്റ്റ് ലൈനും തേർഡ് ലൈനും പാസ് ചെയ്യുന്ന ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് ബി ഫേസ്റ്റ് ലൈനും തേർഡ് ലൈനും സോ ബി നമുക്ക് ഫേസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഉണ്ട് നമുക്കതിനെ സോൾവ് ചെയ്യാം അപ്പം നമുക്ക് ബി ൻ്റെ വാല്യൂ കിട്ടും സോ എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഇസ് ഈക്വൾഡ് ടു തൗസൻഡ് ആൻഡ് എക്സ് ടു ഇസ് സിക്സ് ഹൺഡ്രഡ് അപ്പം എക്സ് ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് ഇത് അതിലോട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പം എക്സ് വൺ പ്ലസ് ടു ഇൻറ്റു സിക്സ് നേരെ ഈ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് വിച്ച് ഇസ് എക്സ് വൺ പ്ലസ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു റ്റു തൗസൻഡ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് മൈനസ് തൗസൻഡ് ടു ഹൺഡ്രഡ് വിച്ച് ഇസ് എയ്റ്റ് ഹൺഡ്രഡ് സോ എക്സ് വൺ ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് എക്സ് ടു നമുക്ക് ഓൾറെഡി ഉണ്ട് സിക്സ് ഹൺഡ്രഡ് സോ ഇതാണ് നമ്മുടെ പോയിന്റ് ബി എന്ന് പറയുന്നത് സോ പോയിൻ്റ് ബി എയ്റ്റ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സോ നമുക്ക് പോയിന്റ് ബി കിട്ടി നാ ഇനി സി നോക്കിക്കേ സി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മുടെ ഫേസ്റ്റ് ലൈനും പാസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ലൈനും പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫേസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്ന പോയിന്റിലാണ് സി വരുന്നത് അപ്പോൾ ഫേസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോയിന്റ് സി കിട്ടുക അപ്പോൾ ഫേസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിന്റ് സി കാണാം ഇതിൽ സെയിം ഇതായത് കൊണ്ട് മൈനസ് ചെയ്താൽ മതി വൺ മൈനസ് ടു ചെയ്യുമ്പം എക്സ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും ഇനി എക്സ് ടുവിൻ്റെ വാല്യൂ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ് വൺ പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേർ എക്സ് വൺ ഇസ് ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് വിച്ച് ഇസ് തൗസൻഡ് അപ്പം തൗസൻഡ് എക്സ് വൺ ഇസ് തൗസൻഡ് ആൻഡ് എക്സ് ടു ഇസ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മുടെ പോയിൻറ്റ് സീൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ പോയിൻ്റ് സിയുടെ കോർഡിനേറ്റ്സ് തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ ഡി ഡി എന്ന് പറയുന്നത് ഇവിടെയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീറോ ആ പോയിൻ്റ് ഓക്കെ സോ നമുക്ക് എല്ലാ പോയിൻ്റ്സിൻ്റെയും എല്ലാ വേർട്ടെക്സിൻ്റെയും എക്സ് വൺ പോയിന്റും എക്സ് ടു എക്സ് വൺ വാല്യൂ എക്സ് ടു വാല്യൂസും നമുക്ക് കിട്ടി ഇനി ഈ വാല്യൂസ് നമുക്ക് നമ്മുടെ ഒബ്ജെക്റ്റീവ് ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഇസഡ് ഇസ് ഇക്വൽ ടു ത്രീ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു ആണ് നമ്മുടെ ഒബ്ജെക്റ്റീവ് ഫംഗ്ഷൻ സോ ഫസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇസഡ് ഇസ് ഈക്വൽ ടു സീറോ സെക്കൻഡ് വൺ ത്രീ ഇൻ സീറോ പ്ലസ് ഫൈവ് ഇൻറ്റു സിക്സ് ഹൺഡ്രഡ് Substitute table, we get three thousand every day three into eight hundred plus five into six hundred. We get five thousand four S is equal to three into thousand plus five into five hundred. We get ഫൈവ് തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ഫോർത്ത് വൺ ത്രീ ഇൻറ്റു തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് സോ ഇതാണ് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂസ് ഇനി നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇസഡിൻ്റെ മാക്സിമം വാല്യൂ കിട്ടിയത് എവിടെയാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ ഇസഡിന് നമുക്കിവിടെ മാക്സിമം വാല്യൂ ഉള്ളത് ഫൈവ് തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അറ്റ് ആൻഡ് ഇറ്റ് ഇസ് അറ്റ് പോയിന്റ് സി ഓക്കെ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ മാറ്റി എഴുതാം സോ ഇസഡ് ഇസ് ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷനാണ് ഇസഡ് ഇസ് മാക്സിമം അറ്റ് പോയിൻറ്റ് സി സോ സൊല്യൂഷൻ ഇസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു തൗസൻഡ് ആൻഡ് എക്സ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഇസ് എഡ് ഇസ് ഈക്വൽ ടു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ ഇതാണ് ത്രീ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ത്രീ കൺസ്ട്രെയിൻസുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മുടെ ഗ്രാഫിക് മെത്തേഡ് എങ്ങനെ അപ്ലൈം ചെയ്യും ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ സോ ഞാൻ ഒന്നുകൂടെ പറയാണ് എൻ്റെ പ്രീവിയസ് വീഡിയോ വിത്ത് മാക്സിമൈസേഷൻ വിത്ത് ടു കൺസ്രെയിൻസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക എന്നാൽ മാത്രമേ പൂർണ്ണമായും മനസ്സിലാകുകയുള്ളൂ പിന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മിനിമൈസേഷൻ പ്രോബ്ലമാണ് അതായത് ഇത്രയും നമ്മൾ രണ്ട് വീഡിയോസിൽ കണ്ടത് മാക്സിമൈസേഷൻ ആണ് ഇനി ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെ ഗ്രാഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് കമ്മിങ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്